വെരി ഗുഡ്. ഓണത്തെക്കുറിച്ച് അല്ലേ എല്ലാവർക്കും സന്തോഷം തരുന്ന ആഘോഷമായ ഓണത്തെക്കുറിച്ച് നിങ്ങൾ പഠിച്ചത്. അടുത്തതായിട്ട് നിങ്ങൾക്കൊരു കഥയാണ് പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് കഥ ഇഷ്ടമാണ് അല്ലേ? നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലും കഥകൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു പഴഞ്ചൊല്ലിനെ ആസ്പദമാക്കി അതിലൂടെയുള്ള ഒരു കഥയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾ ധാരാളം പഴഞ്ചൊല്ലുകൾ കേട്ടിട്ടുണ്ടാവും. ഇവിടെ മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ, ഇതൊരു പഴഞ്ചൊല്ലാണ്. ഒന്നുകൂടി ശ്രദ്ധിക്കുക, മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ. ആ പഴഞ്ചൊല്ലിൽ ഒരു കഥാരൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. ചില കഥകളിൽ മനുഷ്യരെ മൃഗങ്ങളാക്കും, മൃഗങ്ങളെ മനുഷ്യരാക്കും, ഇത്തരത്തിലുള്ള ധാരാളം കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എലിയെ ഒരു മനുഷ്യക്കുട്ടിയാക്കുകയും വീണ്ടും അതിനെ ഒരു എലിയാക്കി മാറ്റുകയും ചെയ്ത ഒരു അത്ഭുത കഥയാണ്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്യൂ. പേജ് നമ്പർ 18, പാഠം 6, മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ. റീഡ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും നിങ്ങളുടെ പോയിന്റ് ഫിംഗർ യൂസ് ചെയ്തിട്ട് ടച്ച് ചെയ്യും. ഒക്കെ ശ്രദ്ധിച്ചിരിക്കാം. പണ്ട് ഒരു പരുത്ത് ഒരു പെണ്ണെലിക്കുഞ്ഞിനെയും കൊണ്ട് പറക്കുമ്പോൾ അബദ്ധത്തിൽ ആ എലിക്കുഞ്ഞ് ധ്യാനത്തിലായിരുന്ന ഒരു മഹർഷിയുടെ കയ്യിലേക്ക് വീണുപോയി. മുനി അതിനെ തപശക്തി കൊണ്ട് മനുഷ്യക്കുട്ടിയാക്കി. മുനിയുടെ ഭാര്യ അവളെ സ്വന്തം മകളായി വളർത്തി. അവൾ വലുതായപ്പോൾ വിവാഹം കഴിച്ചു കൊടുക്കാൻ മുനി നിശ്ചയിച്ചു. വീരനും സുന്ദരനും വിദ്യാസമ്പന്നനും ആയിരിക്കണം വരനിൽ നിന്നുമിനി വിചാരിച്ചു. അതിനാൽ ആദ്യം സൂര്യദേവനെ ചെന്ന് കണ്ടു വിവാഹമാലോചിച്ചു. സൂര്യൻ പറഞ്ഞു, എന്നേക്കാൾ വലിയ മേഘമാണ്, കാരണം മേഘത്തിന് എന്നെ മറയ്ക്കാനാവും. അതിനാൽ മേഘത്തിനോട് പറയുക. മേഘത്തിനെ സമീപിച്ചപ്പോൾ മേഘം പറഞ്ഞു, കാറ്റിന് എന്നെ അടിച്ചു തളർത്താനാവും, അതിനാൽ കാറ്റാണ് എന്നേക്കാൾ യോഗ്യം. കാറ്റിൻ്റെ അടുത്ത് ചെന്നപ്പോൾ കാറ്റ് പറഞ്ഞു, എന്നെ തടയാൻ കെൽപ്പുള്ളവനാണ് പർവ്വതം, അതിനാൽ പർവ്വതത്തോട് പറയുക. പർവ്വതത്തെ ചെന്ന് കണ്ടപ്പോൾ പർവ്വതം പറഞ്ഞു, എന്നെയും കരണ്ട് തിന്നുന്നവനാണ് എലി, അതിനാൽ എലിയോട് പറയുക. എലിയോട് പറഞ്ഞപ്പോൾ കന്യകയെ വീഴ്ക്കാൻ തനിക്ക് സമ്മതമാണ്, പക്ഷേ മാളത്തിൽ കടക്കാൻ വേണ്ടി അവളെ എലിയാക്കി മാറ്റണമെന്നും അപേക്ഷിച്ചു. അങ്ങനെ മുനി അവളെ വീണ്ടും എലിയാക്കി മാറ്റി. നിങ്ങൾ ആരെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്? എലിയുടെ കഥ. പണ്ട് ഒരിടത്ത് ഒരു പരുത്ത് ഒരു പെണ്ണെലി കുഞ്ഞു കുഞ്ഞെലിനെയും കൊണ്ട് പറക്കുകയാണ്. പരുത്തിൻ്റെ ഭക്ഷണമാണ് എലി അല്ലേ? അങ്ങനെ പറക്കുന്ന സമയത്ത്, ആകാശത്തിലൂടെ ഇങ്ങനെ പറന്നു പോകുന്ന സമയത്ത് അറിയാതെ പരുത്തിൻ്റെ കയ്യിൽ നിന്നും ആ എലിക്കുഞ്ഞ് എവിടെ വീണു? താഴെ വീണു. വീണ സമയത്ത് ഇത് ആരുടെ മടിയിലാണ് വീണത്? തപസ്സനുഷ്ഠിക്കുന്ന ഒരു മഹർഷിയുടെ അല്ലെങ്കിൽ ഒരു മുനിയുടെ മടിയിലാണ് ആര് പോയി വീണത്? എലിക്കുട്ടി പോയി വീണത്. അങ്ങനെ തൻ്റെ മടിയിൽ വീണ എലിക്കുട്ടിയെ തൻ്റെ കഴിവ് ഉപയോഗിച്ച് ഈ മുനി എന്ത് ചെയ്തു? ഒരു മനുഷ്യക്കുട്ടിയാക്കി മാറ്റി. അങ്ങനെ ഈ മുനിയുടെ ഭാര്യ ഈ മനുഷ്യ ഈ പെൺകുട്ടിയെ നന്നായി വളർത്തി. അങ്ങനെ വളർന്ന് വലുതായി. വലുതായ സമയത്ത് അവളെ വിവാഹം കഴിച്ചു കൊടുക്കണം. ഒരു വിവാഹം കഴിച്ചു കൊടുക്കുന്ന വരൻ എങ്ങനെയായിരിക്കണം? ധീരനായിരിക്കണം. അതുപോലെ തന്നെ വിദ്യാസമ്പന്നൻ, വിദ്യാസമ്പന്നൻ എന്ന് വെച്ചാൽ നല്ല അറിവുള്ളവനായിരിക്കണം, സുന്ദരനായിരിക്കണം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഏറ്റവും സുന്ദരനായ ഒരാളുള്ള ആരാണ്? സൂര്യനാണ് അല്ലേ? സൂര്യന് മുകളിൽ ഇരുന്നെല്ലാം കാണാം. അപ്പൊ സൂര്യനെ സമീപിച്ചു. സൂര്യൻ എന്ത് പറഞ്ഞു? എന്നേക്കാൾ ശക്തിയുള്ളവൻ ആരാണ്? കാർമേഘമാണ് അല്ലേ? എന്നെ ഇല്ലാതാക്കാൻ ആർക്ക് കഴിയും? കാർമേഘത്തിന്. കാർമേഘം വന്നു കഴിഞ്ഞാൽ വെയിൽ പോവില്ലേ? അപ്പോൾ
കാർമേഘത്തിന് കഴിയുമെന്ന് പറഞ്ഞു. അങ്ങനെ മേഘത്തിൻ്റെ അടുത്ത് പോയി അല്ലേ, മേഘത്തിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു എൻ്റെ മകളെ വിവാഹം കഴിക്കണം. മേഘം എന്താ പറഞ്ഞത്? ആ എന്നെ പറത്തിക്കളയാൻ കെൽപ്പുള്ളവനാണ് കാറ്റ് അല്ലേ. നിങ്ങളറിയാം നല്ല മഴക്കാറുണ്ടാകുന്ന സമയത്ത് കാറ്റ് വന്ന് മഴക്കാറിങ്ങനെ തട്ടിക്കൊണ്ടു പോകും അല്ലേ. അപ്പൊ കാറ്റാണ് എന്നെക്കാളും ശക്തനെന്ന് ആര് പറഞ്ഞു? മേഘം. അങ്ങനെ മേഘത്തിൻ്റെ അടുത്തുനിന്ന് എന്തെയ്തു? കാറ്റിൻ്റെ അടുത്തേക്ക് പോയി. അപ്പൊ കാറ്റ് പറഞ്ഞു എന്നെക്കാളും ശക്തമായിട്ടുള്ള ഒരാളുണ്ട്. ആരത്? പർവ്വതം അല്ലേ. അപ്പൊ പർവ്വതം, പർവ്വതത്തിന് എന്നെ തടഞ്ഞു നിർത്താൻ കഴിയും അല്ലേ. കപ്പറം ഇങ്ങനെ ഉയർന്ന് നിൽക്കുകയാണ് അല്ലേ. അപ്പൊ എന്നെ തടഞ്ഞു നിർത്താൻ ആർക്ക് കഴിയും? പർവ്വതത്തിന് കഴിയും. അങ്ങനെ പർവ്വതത്തിൻ്റെ അടുത്തെത്തി. പർവ്വതം എന്താ പറയുന്നത്? എന്നെക്കാളും ശക്തനായിട്ടുള്ളവനാണ് എലി. കാരണം എൻ്റെ പർവ്വതത്തിന് ഇങ്ങനെ തുരന്നു ചെറിയ ചെറിയ മാളങ്ങൾ ഉണ്ടാക്കാൻ ആർക്ക് സാധിക്കും? എനിക്ക് സാധിക്കും. നിങ്ങൾ എലിയുടെ അടുത്ത് ഈ പെൺകുട്ടിയെ എലിയാക്കി മാറ്റിയാണെങ്കിൽ ഞാൻ വിവാഹം കഴിക്കാൻ വേണം. ആര് പറഞ്ഞു? പർവ്വതം പറഞ്ഞു അല്ലേ. അങ്ങനെ ഈ മുനി എന്ത് ചെയ്യാണ്? ഈ പെൺകുട്ടിയെ വീണ്ടും എലിയാക്കി മാറ്റി അല്ലേ. അതപ്പം മകളുടെ വരനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? വീരനായിരിക്കണം, സുന്ദരനായിരിക്കണം, വിദ്യാസമ്പന്നനായിരിക്കണം. അതുപോലെ തന്നെ ആരുടെ അടുത്തൊക്കെയാണ് പോയത് തൻ്റെ മകളെ വിവാഹം കഴിക്കണം എന്ന്? ആരുടെ അടുത്തൊക്കെ പോയത്? ആദ്യം സൂര്യൻ അല്ലേ, പിന്നെ അടുത്തതായിട്ട് മേഘം, അടുത്തതായിട്ട് കാറ്റ്, പിന്നെ അടുത്തതായിട്ട് പർവ്വതം. ഇങ്ങനെ ഇത്രയും പേരുടെ അടുത്ത് പോയി. അവസാനം എന്ത് സംഭവിച്ചു? എലി വീണ്ടും എലിയായി. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മൂഷികൻ എന്ന് പറഞ്ഞാൽ എലി, മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ, പെണ്ണലി വീണ്ടും എന്തായി മാറി? പെണ്ണലിയായി മാറി. ഇത്രയാണ് നിങ്ങൾക്ക് ഈ പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത്. ഇനി എല്ലാവരും ഈ പാഠം ഒന്ന് നന്നായിട്ട് റീഡ് ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ ചിൽഡ്രൻ.